പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ കുമ്പളങ്ങ, ചേന, അത് ചേർത്തിട്ടുള്ള തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കറിയാണ്. നമ്മളെങ്ങനെ വെച്ചാൽ പച്ചമുളകാണ് അരിക്കുന്നത്. സാധാരണ ഞങ്ങൾ ചുവന്ന മുളക് അത് കൂട്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കൽ. പിന്നെ അങ്ങനെയല്ല, നമ്മൾ പച്ചമുളകാണ് അരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് അങ്ങനെ വെച്ചാൽ. അതും പിന്നെ പാവയ്ക്ക മെഴുക്ക് വരട്ടിയും. അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് കറിക്കെടുക്കുന്ന കുമ്പളങ്ങ പിന്നെ ചേന ഒരു കഷ്ണം. കുമ്പളങ്ങ അപ്പോൾ ആദ്യം ഒന്ന് മുറിക്കാം. ഒരു വലിയൊരു കുമ്പളങ്ങ തന്നെയാണ്. അപ്പോൾ ഇനി അത് തോലി എത്താം. ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കറിക്ക്. രണ്ട് ദിവസത്തിന് കണക്കാക്കിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇനി നാളെ എടുക്കാം. തൈരൊഴിച്ച കറിയാവുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിറ്റേ ദിവസത്തേക്ക് കേടുവരില്ല. വേഗം തൊലിയൊക്കെ ചെത്തി ഇനി മുറിച്ച് പിന്നെ ഉള്ളിലുള്ള ചോറ്, കുരു അതൊക്കെ ഒന്ന് കളയാം. ഇനിയിപ്പോൾ നമുക്ക് ആ ചേനേൻ്റെ കഷ്ണം അതും തോല് ചെത്താം. ഇനിയിപ്പോൾ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ കഴുകിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട്. അപ്പോൾ ഇനി കുമ്പളങ്ങ നമുക്ക് നുറുക്കാം. ഒരു പാകം വലുപ്പത്തിന്, വലുതുമല്ല ചെറുതുമല്ല, ആ ഒരു പരുവത്തിൽ നുറുക്കിയെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചേനയാണ്. അത് പിന്നെ നമുക്ക് ഇങ്ങനെ കത്തിയോണ്ട് കൊത്തിയിടാം, അങ്ങനെ ചെറുതാക്കി. അപ്പോൾ വരുന്ന ചേനയൊക്കെ അത്യാവശ്യം വേവുന്നതിനാണ്. നല്ല ചേനയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ആ കഷ്ണങ്ങൾ നുറുക്കിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ എണ്ണിടാം കഷ്ണങ്ങൾ രണ്ടും. പിന്നെ ഇതാ ഉപ്പിടാം. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം, വേവാൻ വേണ്ട വെള്ളം. അപ്പോൾ നമ്മൾ ഇതാ അടുപ്പത്ത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുമ്പളങ്ങ, ചേന, ചേമ്പ് ചേർക്കണില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ കറിയിൽ നമ്മൾ പച്ചമുളകാണ് അരക്കുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾ ചുവന്ന മുളകാണ്, അതായത് മുളക് പൊടിയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് പച്ചമുളകിലാണ്. അത് നല്ല രസമാണ് അങ്ങനെ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തത നമ്മൾ കറിക്ക്. അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളക് തേങ്ങ ചിരവിയത്. പച്ചമുളക് കുറച്ച് അധികം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഇനി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അതിലിതാ തൈര്, അതും ഒഴിച്ച് ഇനിയിപ്പോൾ ഇതാ ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തു. അപ്പോൾ ഇതാ ഒരൊറ്റ വിസിൽ, അത് ഒരു വിസിലേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കഷ്ണം, ഒരു അത്യാവശ്യം തിരക്കടില്ലാതെ വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്കിതാ അൽക്കിഞ്ഞിയും ലേശം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ആ മഞ്ഞപ്പൊടി ആദ്യം ഇട്ടാലും മതി. അപ്പോൾ ഇതാ ഇനി അത് നല്ലപോലെ വേവിച്ചെടുത്തു. പിന്നെ ഇതാ നമ്മൾ അരച്ചു വെച്ചത് അത് അതിൽ ചേർക്കണം. മഞ്ഞപ്പൊടി ചേർക്കാതെയും വയ്ക്കാം. അപ്പോൾ ഇതാ ഇപ്പോൾ കണ്ടോ നല്ല പാകത്തിനായിട്ടുണ്ട്. നമ്മളിതാ കറിവേപ്പില ഇടാണ്. ഇനിയിപ്പോൾ നമുക്ക് വറവിടണം. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽ മുളക്. അപ്പോൾ അത് വറവിടാണ്. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. അപ്പോൾ കറി ഇവിടെ ആയി. ഇനി മെഴുക്ക് വറ്റിൻ്റെ പണിയാണ്. അപ്പോൾ ഏതായാലും പാവയ്ക്ക
ഇപ്പം എന്തായാലും അത് നുറുക്കട്ടെ. അപ്പോൾ ദാ ഒരു പാവയ്ക്കയാണ്, പിന്നെ വലിയ ഉള്ളി ഒന്ന്. ഇനി ഇപ്പോൾ ആ കുരു കളയാം ഉള്ളിലുള്ള. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞു എല്ലാം. ഇനിയിപ്പോൾ നമുക്ക് അത് അരിയാം. കനം കുറച്ച് അരിയാണ്. ഇനി അതിലേക്കുള്ള ആ ഒരു ഉള്ളി, അല്ലെങ്കിൽ ഈ പാവയ്ക്കയിൽ ഈ ഉള്ളി വലിയ ഉള്ളി ഇട്ടാൽ നല്ല രസമാണ്. ചെറിയ ഉള്ളിയിടാം. അതൊക്കെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും അത് നമുക്ക് കീറിയിടാം. ഇനിയിപ്പോൾ നമ്മൾ ചട്ടിയിൽ അത് നമ്മൾ നുറുക്കിയത് അത് വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഉപ്പിടാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലുണ്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അമ്മ നന്നാക്കി ഇളക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ വെന്ത് വന്നു. നമ്മളിരിക്കുക പച്ച വെളിച്ചെണ്ണ അത് തുളിക്കുകയാണ്, അതായത് നന്നാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ മെഴുക്ക് പറ്റി ഇത്. അങ്ങനെ നമ്മൾ ഊണ് കഴിക്കായി. അപ്പോൾ ഇതാ നമ്മളെ കറി. പിന്നെ നമ്മളെ മെഴുക്ക് വറ്റി. പിന്നെ ഇതാ ഇന്ന് നമ്മൾ ഇഞ്ചി തൈര് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ. ഇന്നൊരു വെജിറ്റേറിയൻ ഊണ് തന്നെയാണ്. പച്ചമുളക് ഇങ്ങനെ അരച്ച് വെച്ചിട്ടും അതായത് നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.